Ta-da. Ta-da. Hi, hello, everyone. Namaskaram. For flying birds, in the pudir video, like everyone, swagatham. Appo innathe nammala oru boxing video aanu. Nammala nammala veetil undayittulla sunconure self eating aaya oru 15 birds ne nammala kozhikottey kaiti aikkana. Appo adum adumayi bandhappetta oru video aanu innu nammala cheyyunnathu. Appo namukku kiligale pidikkam. സംശയം ഇതെന്തോ ഒരു ബുദ്ധിമുട്ടാണല്ലോ, എന്തോ ഒരു ശരിയല്ലല്ലോ. സാധാരണ ഇങ്ങനെ പിടിക്കാറില്ല. ഉത്തരം മോടുതെ മോടുതെ വന്നേ വന്നേ ആ ഉമ്മയോച്ചിപ്പോ കടി വരണ കേട്ടാ. ഒരു വന്നേ വേദന എടുക്കണല്ലേ, വേദന എടുക്കാണ്ട് കടിക്കണല്ലോ. ഒരു വന്നേ എവിടെ കടിക്കുന്ന എന്നെ കടിക്കണില്ല. ആ ഒന്ന് ചെയ്യാണ്ട് പോ. നാലാം ചാള പിടിച്ചു. ഇവരൊക്കെ ഒരേ പ്രായമാണ്, എല്ലാവരും ഒരേ പ്രായമാണ് കേട്ടോ. എല്ലാവരും ഹാൻഡ് ഫീഡ് കൊടുത്ത് വളർത്തി. അതുകൊണ്ട് തന്നെ ആരും നമ്മളെ കടിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇത് കോഴിക്കോട്ടേക്കാണ് പോണേ. കോഴിക്കോടുള്ള ഒരാൾക്കാണ് നമ്മൾ കൊടുക്കണേ. അപ്പോൾ നാല് അഞ്ചാളായില്ലേ. ഇന്നോട്ട് ഈ കൂട് കാലിയാണ്. അടുത്ത ബാച്ച് ആയിട്ടുണ്ട്. അവരെങ്ങോട്ട് മാറ്റണം. നല്ല റെഡ് കൂടി പേടാണ് കേട്ടാ. അത്യാവശ്യം നല്ല റെഡ് ഫാക്ടർ ഒന്നുമല്ല, പക്ഷെ നല്ല റെഡ് കൂടി പേടാണ്. അല്ല, ഹൈപ്പർ റെഡിൻ്റെ ഒക്കെ ക്വാളിറ്റി ഉള്ള ബേഡിനാണ് നമ്മൾ, നല്ല ക്വാളിറ്റി ഉള്ള ബേഡ്സിനെ മാത്രമാണ് എല്ലാവർക്കും കൊടുക്കുള്ളൂ. കണ്ട റെഡ് കളർ കണ്ട. ബാ, ഇതിലിപ്പോൾ 7 പേരായി. ഏഴ് പേര് മതി അല്ലേ. അപ്പൊ 7 പേരെ നമ്മള് അങ്ങനെ ഒരു കേജിലാക്കിയിട്ടുണ്ട് കേട്ടാ. നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് നോക്കണം. 7 പേര് ഇപ്പൊ നല്ല തിക്കനസ് ആവും. അപ്പൊ നമുക്ക് ഒരു കേജിലേക്കും കൂടി മാറ്റാം ഇവരെ. അല്ല, 7 പേരാകുമ്പോളേ നല്ല തിക്നെസ് വരുന്നത്. ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ പണിയും. അപ്പോൾ നമ്മൾ ഏറ്റവും സേഫ്റ്റിയിൽ വേണം അയക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മൂന്നാമത്തെ ഒരു കേജിലേക്കും കൂടി 2-3 പേരെ മാറ്റണം. അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല. എവിടെ എവിടെ വാ വാ വാ. ഇതാണ് കൂട്ടത്തിലെ ഏറ്റവും ഭംഗിയുള്ള സുന്ദരി കേട്ടാ. അവൾക്ക് വെള്ള അവൾക്ക് മഞ്ഞ ഫെതറൊക്കെ വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ പുറത്തൊക്കെ കണ്ട. എല്ലാവരും പോയപ്പോൾ അവൾക്ക് ആകെ ഒരു വെപ്രാളായിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവളെയും പിടിച്ച് മാറ്റാം. ഇപ്പോൾ 10:13 ഇനിയപ്പോൾ നമ്മുടെ ആ കേജിൽ ഒരു 2-3 പേര് കിടക്കുന്നുണ്ട്. അവരെ നമുക്ക് പിടിക്കാം. ബാ, ഇവരെന്തോ പ്രശ്നമായ രീതിയിൽ ഇരിക്കുന്നു കേട്ടാ. ബായോ വരുന്നില്ലേ. ബാ പോവാ നമുക്ക്. ബാ ബാ ഇല്ലാതെ ആ
വാടാ. ഇത് യെല്ലോ പൈഡിന്റെ കുട്ടിയാട്ടാ, നല്ല ക്വാളിറ്റി ഉള്ള പേടാ. ചെറിയ ബേസ് ഒക്കെ വരുന്നുണ്ട്, ചെറിയൊരു കടിയൊക്കെ എനിക്ക് തന്നു. വാ അടുത്ത ആള് വാ. ഇനി ഒരാള് കൂടിയാണ് ഉള്ളു. അപ്പൊ നമ്മള് അടുത്ത ആളെയും പിടിച്ച് കയറ്റി. അപ്പൊ ഇതില് നമ്മളുണ്ടായിരുന്ന എല്ലാവരും പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് കൂടെ വല്ലാണ്ട് ടൈറ്റ് ആവാൻ പാടില്ല, ഒരു ഭയങ്കര തിക്നെസ് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മള് ഓരോരുത്തരും കൂടി പിടിച്ച് മാറ്റാണ്. പിന്നീട് അവിടെ എത്തിയപ്പോൾ നമുക്ക് പണി കിട്ടും, റിസ്ക് എടുക്കാൻ കിട്ടില്ല. ഒരു കൂട്ടിയിൽ നിന്ന് നമ്മൾ ഒരാളും കൂടി പിടിച്ച് മാറ്റണം. അപ്പൊ അങ്ങനെ നമ്മള് 15 കൊടുത്തു വിടാനുള്ളത് നമ്മള് എടുത്ത് 4 ചെറിയ കേജികളിലാക്കി. ഇനി നമുക്ക് പാക്ക് ചെയ്യണം. പാക്കിങ്ങിന് മുമ്പ് നമ്മൾ ഇവർക്ക് ചോളം വെച്ച് കൊടുക്കണം. അവിടെ രസണ്ടേ ആ ചോളത്തിന് പറഞ്ഞു പോലെ. അപ്പൊ നമ്മള് ഓരോ കൂടുകളിലും 2 ചോളം വെച്ചിട്ടാണ് ഇടാൻ പോണത്. അപ്പൊ അവർക്ക് അവിടെ എത്തണവരെ വിശക്കാൻ പാടില്ലല്ലോ. വിശക്കുന്നേ തന്നെ കഴിക്കാൻ വേണ്ടിട്ട് അവർക്ക് ചോളം നമ്മള് ഇടാണ്. അങ്ങനെ എല്ലാ കുട്ടിക്കും നമ്മൾ ചോളെടുത്തു. അങ്ങനെ ചോളം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളവർക്കുള്ള ചോളം ഒടിച്ചു പിടിച്ചു വിടാണ്. അപ്പൊ അതിന് വേണ്ട ചോളം നമ്മൾ എല്ലാ കൂടുകളിലും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാക്ക് ചെയ്യാനായിട്ട്. കടലാസ് കൊണ്ട് പാക്ക് ചെയ്യണം. ഇവർക്കും വേണ്ടേ, ഇവർക്കും കുറേ കഷ്ണം ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇവരൊക്കെ പാക്ക് ചെയ്യാനുണ്ടോ. അപ്പൊ കറക്റ്റ് അല്ലെന്ന് നോക്കാം. അതെ, ലോക്കും കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നല്ലപോലെ പാക്ക് ചെയ്യുക. ഇവരൊക്കെ നമ്മളോട് ഒന്ന് യാത്ര പറഞ്ഞ് പോവാട്ടാ. അപ്പൊ ചെറിയൊരു വിഷമ ദിവസം അരകൊക്കെ ഉണ്ട്, എനിക്കുണ്ട്. എന്നാലും പാക്കിംഗ് ആയി പോവാൻ വേണ്ടിയുള്ള നമ്മൾ ഇത് ചെയ്യണത്. അപ്പോൾ എല്ലാവരും നമ്മൾ കൊടുത്തു വിടാണ്. ഏകദേശം 100-150 ആളുണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ അവസാനത്തെ 15 ഇത് കയറി പോകുന്നു. ഇനിയുള്ളത് അടുത്ത വയസ്സിലെ ആൾക്കാരാണ്, അവരെ വളർന്നു കൊടുക്കുന്നുള്ളൂ. വേറെ വലുതുണ്ട്, അടൽറ്റുണ്ട്, സെമി അടൽറ്റുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞാൽ പഴയ കഴിച്ചിരിക്കുമ്പോൾ നമ്മൾ അവരെ പിടിച്ച് പറ്റും. അപ്പോൾ നമ്മളങ്ങനെ എല്ലാം വീണ്ടും സെറ്റ് ചെയ്യാണ്, ഒരു പാക്ക് ചെയ്യണം. നല്ല രീതിയിൽ പാക്ക് ചെയ്യണം കേട്ടോ. എവിടേക്ക് നമ്മൾ കഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഉണ്ടാകും, അതുപോലെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വിടണം.
നമ്മളങ്ങനെ ഒരാളെ പാക്ക് ചെയ്തു. ഇനി ഈ രണ്ട് ബോക്സ് ഉണ്ട് നമുക്ക്. ഇവർ നമുക്ക് ഇതുപോലെ തന്നെ നല്ല പോലെ പാക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ തന്നെ പാക്ക് ചെയ്യാം. ഇത് പെട്ടെന്ന് മതി. അപ്പം നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളും അവരുടെ കോൺടാക്ട് നമ്പറും മറ്റെല്ലാ ഡീറ്റെയിൽസ് എഴുതിയതിന് ശേഷം നമ്മളത് ഒട്ടിക്കുകയാണ്. അതുപോലെ നമ്മൾ പാക്ക് ചെയ്തു, അഡ്രസ്സ് എഴുതി, കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പം ഇനി നമ്മൾ ഇവരെ പെറ്റ് ട്രാൻസ്പോർട്ടേഷൻകാർക്ക് കൈമാറാൻ പോവാണ്. എല്ലാവരും നമുക്ക് ടാറ്റ തരണം കേട്ടോ.